ഹായ് ഫ്രണ്ട്സ്, സമന്ത് ഡയറക്ടർക്ക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തും സ്വാഗതം. ഞാൻ ചെയ്യാൻ വന്നു, ഇപ്പം ഞാൻ ക്രിസ്മസ് ഒക്കെ ആവനായാലോ, നമുക്ക് ഇതേമാതിരി സ്റ്റാറൊന്ന് മിന്നി കത്തിച്ചാനുണ്ടാവും. നല്ല രസമാണ് രാത്രി കാണാൻ. ആ ഇതിമേലെ എന്താ പ്രത്യേകം എന്താ വെച്ചാൽ, ഇത് 8-9 സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ ഏത് മോഡലെ നമുക്ക് ആക്കാവുന്നതാണിത്. ഈ ലൈറ്റിൻ്റെ സ്റ്റെപ്പ് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണിത്. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കുന്ന അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അവന് ആദ്യമായിരുന്ന ചാനൽ കാണാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒക്കെ ഫ്രണ്ട്സ് നേരെ കൂടി കണ്ട് നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെ നോക്കാം. നമുക്ക് ഫസ്റ്റ് ആദ്യം വേണ്ടത് ഇതേമാതിരി LED മാലിൻ്റെ ബോർഡാണ്. LED മാലിൻ്റെ ഫീസായി പോയാൽ മാറക്കണം നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ബോർഡ്, ഈ ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഓക്കെ ഉണ്ടോ, ആ ബോർഡാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് 60 വാട്ട്സിൻ്റെ 4 ബൾബാണ് വേണ്ടത്. പിന്നെ നമുക്ക് 4 ബൾബ് ഹോൾഡർ, പിന്നെ നമുക്ക് 2 കളറിൽ 2 വയറ്. അപ്പോൾ നമുക്ക് ഉണ്ടായ രീതി തന്നെ നമുക്ക് നോക്കാം. നമുക്ക് നേരത്തെ എടുത്ത റെഡും ബ്ലാക്കും വയറ് നമുക്ക് പീസ് 4 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ബൾബ് ബോട്ടർ നയിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ അടുത്ത് 4 ബൾബ് ബോട്ടറുണ്ട്. 4 ബൾബ് ബോട്ടർ നമുക്ക് നയിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, 4 ബൾബ് ബോട്ടർ നമ്മൾ അയച്ചെടുത്തു. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ 4 പീസ് വയറുണ്ടല്ലോ, അത് നമുക്ക് 4 ഹോൾഡറിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഓരോ വാൾ ബോർഡർക്ക് ഓരോ വയർ, അങ്ങനെ 4 വാൾ ബോർഡറിലും സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ 4 വാൾ ബോർഡറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ. ഓക്കെ, ഓരോ വാൾ ബോർഡിനും ഓരോ വയറാണ് ഇട്ടത്, കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബ്ലാക്ക് വയറുണ്ടല്ലോ, അത് ഇതേമാതിരി ഒരു ഫസ്റ്റ് ഒരു വാൾ ബോർഡർ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 2-ാമത്തെ ബ്ലാക്ക് വയർ എടുത്താണ്ട് ഈ ചെയ്ത മാതിരി ഇതിനൊന്നുകൂടി ചെയ്ത് കൊടുക്കുക. അതായത് ഇതിമെന്ന് വേണം അടുത്ത വാൾ ബോർഡറിന് കണക്ഷൻ പോകാൻ. ബ്ലാക്ക് വയർ വീടിൽ കാണുന്ന മാതിരി തന്നെ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കണ്ടല്ലേ, ബ്ലാക്ക് വയർ അങ്ങനെ 1-ാമത്തെ വാൾ ബോർഡർ, നമുക്ക് 2-ാമത്തെ വാൾ ബോർഡർ, 3-ാമത്തെ, 3-ാമത്തെ, 4-ാമത്തേക്ക് അങ്ങനെ മാല മാലാക്കിയാണ്ട് അങ്ങനെ കണക്ഷൻ പോവുക. ഉണ്ടല്ലേ, ഇനി അതിൻ്റെ അതിൻ്റെ അറ്റെടുത്താണ്ട് നമ്മൾ 2-ാമത്തെ വാൾ ബോർഡറിൻ്റെ അതിമക്ക് കണക്ഷൻ കൊടുക്കുക. കണ്ടില്ലേ, 2-ാമത്തെ വാൾ ബോർഡറിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് 500 വയറെടുത്താണ്ട് ഞാൻ 3-ാമത്തെ വാൾ ബോർഡറിൻ്റെ കണക്ഷൻ കൊടുക്കുക. വയറങ്ങോട്ട് മാറിപ്പോയത് ബ്ലാക്ക് വയറാണ് എടുത്തത്. ഏത് കളറായാലും ഈ പിന്നെ ചെയ്യുന്ന രീതി മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ചെയ്ത എടുത്താണ്ട് 2-ാമത്തെ വയറെടുത്താണ്ട് 3-ാമത്തെ വാൾ ബോർഡർ നമുക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, 3-ാമത്തെ വാൾ ബോർഡർ കൊടുക്കും. ഇനി 50 ഒരു വയറെടുത്താണ്ട് നമ്മൾ 4-ാമത്തെ വാൾ ബോർഡർ നോക്കും കണക്ഷൻ കൊടുക്കാം. കണ്ടില്ലേ, 4-ാമത്തെ വയറാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആണോ, ലാസ്റ്റത്തെ 3-ാമത്തെ വാൾ ബോർഡറിൻ്റെ വയറ് 4-ാമത്തെ വാൾ ബോർഡർ വാൾബോർഡറുമായി കണക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം 4 കഴിഞ്ഞു. ഉണ്ടല്ലേ, വളരെ സിമ്പിളായി ആർക്കും ചെയ്യാവുന്നതാണ്. വെച്ചാൽ ശ്രദ്ധിക്കണം, കാരണം കറണ്ടിൻ്റെ പരിപാടിയാണ്, ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കണ്ടല്ലേ,
ഈ റെഡ് വരുന്നത് ഓരോ വാൾബോർഡർക്കും വരുന്ന ഫേസിൻ്റെ വയറാണ് വരിക, മറ്റേ ന്യൂട്രൽ ന്യൂട്രൽ അടിച്ച് ഇങ്ങനെ പോവാണ്, കണ്ടില്ലേ? അതാണ് ആ വയർമെന്നാണ്, കണ്ടില്ലേ? ഒന്നാമത്തെ വാൾ ബോട്ടർമെന്ന് കയറി രണ്ടാമത്തെ വാൾ ബോട്ടർമൊക്കെ പോവാ, കണ്ടില്ലേ? രണ്ടാമത്തെ വാൾ ബോട്ടർമെന്ന് നേരെ മൂന്നാമത്തെ വാൾ ബോട്ടർമൊക്കെ പോവാ, മൂന്നാമത്തെ വാൾ ബോട്ടർമെന്ന് നാലാമത്തെ വാൾ ബോട്ടർമൊക്കെ, കണ്ടില്ലേ? അത്ര ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എല്ലാം നമുക്ക് ഇന്ന് വാൾ ബോട്ടർ മൂടി കൊടുക്കാം. അപ്പോൾ ഓക്കെ, വാൾ ബോട്ടർ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡിന്ന് പരിചയപ്പെടാം നമുക്ക്. ഈ ബോർഡിൽ മുകൾ ഭാഗത്ത് അഞ്ച് കണക്ഷൻ കാണാം, 1, 2, 3, 4. ആ നാലും ബൾബിൻ്റെതാണ്, ബൾബിൻ്റെ റെഡ് വേറെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അത് ബ്ലാക്ക് വേറെയാണ് കൊടുക്കുക, കണ്ടില്ലേ? നേരെ എ സി എന്നാണ് ഡയറക്റ്റ് വരുന്നത്, അടിയിൽ നിന്ന് ഡയറക്റ്റ് വരികയാണത്, കണ്ടില്ലേ? അവിടെ ബ്ലാക്ക് വയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, കണ്ടില്ലേ? അതായത് ആ മുകൾ ഭാഗത്ത് പിന്നെ അഞ്ച് പോയിന്റ് കാണുക, അഞ്ച് പോയിന്റ് കാണുന്നത് ഫസ്റ്റത്തെ നാലും നമുക്ക് ബൾബോർഡും റെഡ് വയറുണ്ടല്ലോ, അത് നമുക്ക് നാലിനുണ്ട്. ആ നാലിന് അവിടെ ഓരോന്നും ഓരോന്നൊക്കെയാണ് സോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാണുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ, അതിന് നമുക്ക് ബ്ലാക്ക് വയറിന് കൊടുക്കുക. ബ്ലാക്ക് വയറിന് ശ്രദ്ധിച്ചാൽ കാണുമോ, കണ്ടേ? നേരെ അടിയിൽ വരുന്ന കാണാം, അത് നാ ഫേസിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പിന്നെ പോയിൻ്റാണത്, അതിക്കാണ് ബ്ലാക്ക് വയർ കൊടുക്കേണ്ടത്. പിന്നെ അടിയത്ത് രണ്ട് പോയിൻ്റ് കാണുന്നത് അതിൻ്റെ വരലും തട്ടിക്കണം, അതും തൊട്ടപ്പുറത്തൊരു പോയിൻ്റുണ്ട്, കണ്ടല്ലേ? അത് രണ്ടുമാണ് നമുക്ക് എ സി ഈ പിന്നെ ഇന്ന് കൊടുക്കേണ്ടത്. കാശ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ബോർഡർമാൻ സോൾഡർ തീർക്കാം. ഒന്നാമത്തെ ബോർഡറിൻ്റെ വയറ്, കണ്ടല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒന്നാമത്തെ തീരെ ഒന്നാമത്തെ ഇവിടുന്ന് രണ്ടാമത്താണ് വരിക. ഒന്നാമത്തെ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയല്ലോ, പിന്നെ ന്യൂട്രൽ വരുന്നുള്ളത് അവരപ്പുറത്താണ്. ഒന്നാമത്തെ വളർപ്പ് വരിക, ഒന്നാമത്തെ ചെയ്തു, ഇനി രണ്ടാമത്തെ വയറാണ് സോൾഡർ ചെയ്യണത്. ഓക്കെ, രണ്ടാമത്തെ വളർപ്പിടുന്ന വയറാണത്, ഇനി മൂന്നാമത്താണ് ചെയ്യണത്. ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ, അപ്പോൾ ഈ കത്തുന്നത് റൊട്ടേഷൻ ശരിയാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നാലാമത്തെ വാൾബോർഡറിൻ്റെ നാലാമത്തെ വയറാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഒക്കെ കഴിഞ്ഞു, കണ്ടേ? ഇനി ഇതാണ് നമ്മൾ ബ്ലാക്ക് വയർ, കണ്ടേ? ഡയറക്റ്റ് ആയിട്ട് എ സിക്ക് പോകണത്, കണ്ടല്ലേ? ഓക്കെ, ആ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ആണ് കണ്ടേ, ആ രണ്ട് പോയിൻ്റാണ് നമുക്ക് എ സി വരുന്നത്. അവിടെ നമുക്ക് എ സിന് പിന്നെ വയറും സോൾഡർ ചെയ്ത് തീർക്കാം. ഓക്കെ, ആ രണ്ട് പോയിൻ്റാണ് എ സി വരുന്നത്. ഓക്കെ, രണ്ടും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് നമുക്ക് പിന്നെ ബൾബൊക്കെ ഒന്ന് കുടിക്കി കൊടുക്കാം. നാല് ബൾബുണ്ട്. ഓക്കെ, നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. കണ്ടില്ലേ? ഓക്കെ, സക്സസ്. ഇനി ഇതിൻ്റെ ബോർഡുമേ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ നീക്കി കൊടുത്താൽ നമുക്ക് ഏത് മോഡലിൽ വെച്ചാൽ നമുക്ക് ആക്കി കൊടുക്കാവുന്നതാണത്. ഓക്കെ, കണ്ടില്ലേ? ഈ ബോർഡുമേ ഒരു ബട്ടൺ കാണാം, പക്ഷെ വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല. കണ്ടില്ല? ആ ബട്ടൺ നിൽക്കുമ്പോൾ ബൾബിൻ്റെ സ്റ്റെപ്പ് മാറിക്കൊണ്ടിരിക്കും മോഡല്. നമുക്ക് നീക്കി നോക്കാം, കണ്ടല്ലേ? സ്റ്റെപ്പ് ഒന്ന് മാറി, അതങ്ങനെ മാറി മാറി കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറും, നമുക്ക് സ്റ്റെപ്പ് മാറണമെങ്കിൽ മാറ്റി കൊടുക്കുക, ഒന്ന് മാറ്റി വെക്കാം നമുക്ക്, കണ്ടല്ലേ? മാറി, ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറി മാറി വന്നുകൊടുക്കും. നമുക്ക് ഏത് സ്ഥല സ്റ്റെപ്പാക്കണമെങ്കിൽ ആക്കി കൊടുക്കും ചെയ്യാം. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കിനെ മറക്കുന്ന അഭിപ്രായം കമ്മിനോട് അറിയിക്കും. അപ്പം നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ ഓൺ ആക്കുക. ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുമായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.